ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ രുചിയോട് കൂടിയൊരു ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് കൂടെയുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ബട്ടൺ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ഞാനിതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പ്രധാനമായിട്ടും ചേർക്കേണ്ട ഒന്നാണ് ഉണക്കമുളക് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ വീതം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, എന്നാലേ എല്ലാ ഭാഗത്തേക്കും മസാല ഒരുപോലെ പിടിക്കുകയുള്ളൂ. അപ്പം മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1/2 മണിക്കൂർ ഒന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എണ്ണ നല്ലവണ്ണം ചൂടാക്കി അതിലേക്ക് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ കുറച്ച് പപ്പടം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് 1 പിടി വെളുത്തുള്ളി, 1 പിടി ചെറിയ ഉള്ളി നടുകെ കീറിയത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് 4 പച്ചമുളക് നടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 teaspoon ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ്. അത് നമ്മൾ നേരത്തെ മസാലയിലേക്ക് പൊടിച്ചെടുത്തപ്പോൾ അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ കൂടിയാണ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റ് അറിയിക്കണം. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.